സകല കലയിലേക്ക് സ്വാഗതം. ഞാൻ ഔഷാദ് ആലവി. യൂട്യൂബേഴ്സിനെ പരിചയപ്പെടുത്താൻ പോകുന്ന അഞ്ചാമത്തെ എപ്പിസോഡിലാണ് നമ്മൾ നിന്നത്. സമകാലിക വിഷയങ്ങളെ നർമ്മരൂപത്തിൽ അവതരിപ്പിക്കുന്ന ഒരു ചാനലാണ് 30 മില്ലി. 30 മില്ലിയെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണാൻ വേണ്ടി ശ്രമിക്കുക. September 2018 മലയാളം വെബ് സീരീസ് എന്ന രൂപത്തിലാണ് ഈ ചാനൽ ആരംഭിച്ചത്. വിശ്വസിച്ചേ പറ്റൂ എന്ന ആദ്യ വീഡിയോ തന്നെ പെട്രോൾ വിലവർധനയ്ക്കെതിരെയുള്ള ശക്തമായ ഒരു ഇടപെടലായിരുന്നു. ഇപ്പോൾ 3,900 സബ്സ്ക്രൈബേഴ്സാണ് അവർക്കുള്ളത്. ജസ്റ്റ് ടേക്ക് എ ഷോട്ട് എന്നാണ് അവരുടെ എബൌട്ടിൽ എഴുതിയിരിക്കുന്നത്. ആനുകാലിക വിഷയങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിലും രൂക്ഷമായ സാമൂഹിക പ്രശ്നങ്ങളെ വളരെ ലളിതമായി നർമ്മത്തിൽ ചാലിച്ച് അവതരിപ്പിക്കുന്നതിലും അവർ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത് ഓരോ വീഡിയോ കാണുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ ചാനലിൻ്റെ പേര് 30 മില്ലി എന്ന് കേൾക്കുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത് എന്ന അർത്ഥത്തിൽ അവർ രണ്ടാമതൊരു വീഡിയോ ചെയ്തിരുന്നു. അതിലൂടെ അവരുടെ ഈ ചാനലിൻ്റെ അർത്ഥം അവർ എന്താണ് എന്ന് ജനങ്ങളെ അറിയിക്കുകയാണ്. വളരെ നല്ല രീതിയിൽ തന്നെയാണ് അവരുടെ ഷൂട്ടിങ്ങും എഡിറ്റിങ്ങും BGMഉം. ഓരോ വീഡിയോവും നമ്മളെ അതിൽ ഇരുത്തി കളയും. സർക്കാരിൻ്റെ ഓൺലൈൻ മദ്യ വിൽപ്പനയ്ക്ക് വേണ്ടി വന്ന ആപ്പ്, പെട്രോൾ വിലവർധനവയ്ക്കെതിരെ ഓൺലൈൻ ക്ലാസ്, ലോക്ക്ഡൗൺ, അമിതമായി ഭക്ഷണം കഴിക്കുന്നത് മുഖേന അവയവങ്ങൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങളെ എടുത്തു കാണിച്ചുകൊണ്ടുള്ള വീഡിയോ, പ്രേമം പരക്കട്ടെ, മല്ലു അലക്സി, ഹോണസ്റ്റ് അൺഎക്സ്പെക്റ്റഡ് ഗസ്റ്റ്, മഞ്ഞപ്പനി, അൺബോക്സിങ്, ജോബ്ലെസ് കൾട്ട്, ഇങ്ങനെ വ്യത്യസ്തമായ വിഷയങ്ങളെ അവർ പ്രമേയമാക്കിയിട്ടുണ്ട്. ISL മത്സരത്തിൻ്റെ സമയത്ത് അവരിറക്കിയ വീഡിയോ ശ്രദ്ധേയമായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ കുറിച്ചായിരുന്നു ആ വീഡിയോ. മഞ്ഞയോടുള്ള പ്രണയമൊത്ത ആരാധകരെ മഞ്ഞപ്പനി ബാധിച്ചതായാണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ അമിതമായ ഭക്ഷണശീലം ശരീരാവയവങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നത് എങ്ങനെയെന്ന് അവയവങ്ങൾ തന്നെ സംസാരിക്കുന്ന രീതിയിൽ വളരെ രസകരമായി കാണിച്ചു തരുന്ന വീഡിയോയാണ് അവയവചരിതം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ ലോക്ക്ഡൗൺ ഇരകൾ എന്നർത്ഥത്തിൽ വീട്ടിലെ ഉപകരണങ്ങൾ സംസാരിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഈ ടീമിൻ്റെ ക്രിയേറ്റിവിറ്റി അതിൽ നമുക്ക് കാണാൻ സാധിക്കും. ദൈവമേ, ഈ ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞ് മനുഷ്യൻ ഇങ്ങനെ ദ്രോഹിക്കൂ? 24 മണിക്കൂറും എൻ്റെ നെഞ്ചത്ത, ഒന്നാമത് എൻ്റെ നടുവും വയ്യ, കാലും വയ്യ. ഇതൊക്കെ ഞാൻ ആരോട് പറയാന? രാവിലെ തന്നെ തുടങ്ങി ശോകം പറിച്ചു. ഒന്നുമില്ലെങ്കിലും അവനോ എൻ്റെ പ്രായത്തെ എങ്കിലും ഒന്ന് ബഹുമാനിക്കണ്ടേ? ഇന്നല്ല നാളെ ഞാൻ ഓടിച്ച് താഴെ വീഴും, അപ്പോഴിവൻ പഠിക്കത്തുള്ളു. ഇവന്റെ നടുവ് ഓടിയണം. പറച്ചില് കേട്ടതൊന്നും ഇവിടെ നിങ്ങൾ തന്നെ അല്ല അനുഭവിക്കണേന്ന്. എടാ, ഞാൻ അനുഭവിക്കുന്നതിന്റെ 100ൽ 1 നീ അനുഭവിക്കുന്നുണ്ടോ? അവൻ വന്നിട്ട് ഇവിടെ കിടന്ന് എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്? വന്ന് ഇരിക്കുന്നു, കിടക്കുന്നു, ചാടുന്നു, ഉരുളുന്നു, മറിയുന്നു. അത് വെച്ച് നോക്കുമ്പോ നിനക്ക് സുഖമല്ലട മരമാക്രി. സാമൂഹിക പ്രശ്നങ്ങളെയും അതിൻ്റെ കാരണക്കാരെയും ചോദ്യം ചെയ്യാൻ ഇവർ ഉപയോഗിച്ച രീതി വളരെ രസകരവും എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ കഴിയുന്നതുമാണ്. സാമൂഹിക വിഷയങ്ങൾ യുവത്വത്തിൻ്റെ ശക്തമായ ഒരു ഇടപെടൽ കൂടിയാണ് ഈ ചാനൽ.
ഒരേ സമയം ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും കഴിയുന്നു എന്നുള്ളത് ഇവരുടെ വ്യത്യസ്തതയാണ്. ഇതുകൊണ്ടെല്ലാം തന്നെ വെറുമൊരു നേരം കൊല്ലി ചാനലല്ല, മറിച്ച് മലയാളികളെ ചിന്തിപ്പിക്കാൻ കൂടി പ്രേരിപ്പിക്കുന്ന കാലഘട്ടത്തിനാവശ്യമായ ഒരു ചാനലാണ് ഇത് എന്നതിൽ സംശയമില്ല. വെറും 4000 മാത്രം സബ്സ്ക്രൈബുള്ള ഇവർ അടുത്ത കാലത്ത് തന്നെ ലക്ഷങ്ങളിലെത്തുമെന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇതുപോലത്തെ വല്ല ചാനലുമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത ആഴ്ച ഇതേ സമയം നമുക്ക് മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ഗുഡ് ബൈ.